രണ്ട് തിമോത്തയോസ് അധ്യായം മൂന്ന്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ ഉണ്ടാകും എന്നറിഞ്ഞുകൊള്ളുക. മനുഷ്യർ സ്വാർത്ഥപ്രിയരും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകരും മാതാപിതാക്കളെ അനുസരിക്കാത്തവരും നന്ദികെട്ടവരും അശുദ്ധരും മനുഷ്യപ്രിയമില്ലാത്തവരും വഴങ്ങാത്തവരും ഏഷണിക്കാരും ആത്മനിയന്ത്രണമില്ലാത്തവരും ക്രൂരരും സൽഗുണദ്വേഷികളുമായിത്തീരും. അവർ ചതിക്കുന്നവരും സാഹസികരും ഗർവിഷ്ഠരും ദൈവത്തെ സ്നേഹിക്കാത്ത ഭോഗപ്രിയരും ഭക്തിയുടെ ബാഹ്യവേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരും ആയിരിക്കും. അവരെ വിട്ടകന്നുകൊള്ളുക. ഭവനങ്ങളിൽ നുഴഞ്ഞുകയറി പാപത്തിനടിമകളും വിഷയാസക്തതകളും എപ്പോഴും പഠിച്ചിട്ടും ഒരിക്കലും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്താത്തവരുമായ ദുർബല സ്ത്രീകളെ വശീകരിക്കുന്നത് ഈ കൂട്ടരാണ്. എന്നേസും എംബ്രേസും മോശയോട് എതിർത്തു നിന്നതുപോലെ ഇവരും സത്യത്തോട് മറുത്തു നിൽക്കുന്നു. ഇവർ ദുർബുദ്ധികളും വിശ്വാസം സംബന്ധിച്ച് പുറന്തള്ളപ്പെട്ടവരുമത്രേ. ഇവർക്ക് പുരോഗതി ഉണ്ടാവുകയില്ല. മേൽപ്പറഞ്ഞവരുടെ കാര്യത്തിൽ എന്ന പോലെ അവരുടെയും ബുദ്ധിശൂന്യത എല്ലാവർക്കും വെളിവാകും. നീയോ എന്റെ ഉപദേശം, പെരുമാറ്റം, ജീവിത ലക്ഷ്യം, വിശ്വാസം, ദീർഘക്ഷമ, സ്നേഹം, സഹിഷ്ണുത, പീഡനങ്ങൾ, അന്ത്യോക്യയിലും ഇക്കോന്യയിലും ലുസ്ത്രയിലും എനിക്കുണ്ടായ കഷ്ടതകൾ എന്നിവയെല്ലാം ഗ്രഹിച്ചിരിക്കുന്നു. ഞാൻ എന്തെല്ലാം ഉപദ്രവങ്ങൾ സഹിച്ചു, അവയിൽ നിന്നെല്ലാം കർത്താവ് എന്നെ വിടുവിച്ചു. എന്നാൽ ക്രിസ്തു യേശുവിൽ ഭക്തിയോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും പീഡിപ്പിക്കപ്പെടും. ദുഷ്ടമനുഷ്യരും വഞ്ചകരും ചതിച്ചും ചതിക്കപ്പെട്ടും കൊണ്ട് തിന്മയിൽ നിന്ന് അധികം തിന്മയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. നീയോ ആരിൽ നിന്ന് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തു യേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ പര്യാപ്തമായ തിരുവെഴുത്തുകൾ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നതുകൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. എല്ലാ തിരുവെഴുത്തും ദൈവപ്രചോദിതമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തികൾക്കും ഒരുക്കപ്പെട്ടവനും തികഞ്ഞവനുമാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും തിരുത്തലിനും നീതിയിലെ അഭ്യസനത്തിനും പ്രയോജനമുള്ളതാണ്.